നമസ്കാരം കേരള നവോത്ഥാന നായകനായ വാഗ്ഭടാനതിനെ കുറിച്ചാണ് എസ്ലണേഴ്സിൻ്റെ ഈ വീഡിയോയിൽ കൂടുതൽ വീഡിയോകൾക്കായി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക അതോടൊപ്പം നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിന് ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക പി എസ് സി പരീക്ഷകളുടെ ചോദ്യപേപ്പറുകൾ പേപ്പറുകൾ പി ഡി എഫ് രൂപത്തിൽ ഡൗൺലോഡ് ചെയ്യുന്നതിനും സിലബസ് അറിയുന്നതിനും ഞങ്ങളുടെ വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് എസ്ലാണസ് ഡോട്ട് കോം സന്ദർശിക്കുക ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിലാണ് വാഗ്ഭടാനന്ദൻ ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിൽ വാഗ്ഭടാനന്ദൻ അന്തരിച്ചു വാഗ്ഭടാനന്ദൻ ജനിച്ച വർഷം ഒരുപാട് പി എസ് പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ളതാണ് വാഗ്ഭടാനന്ദൻ ജനിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് വാഗ്ഭടാനന്ദന്റെ ജന്മസ്ഥലം പാട്യം ഗ്രാമം കണ്ണൂർ കണ്ണൂർ ജില്ലയിലെ പാട്ട്യം എന്ന സ്ഥലത്താണ് വാഗ്ഭടാനന്ദൻ ജനിച്ചത് വാഗ്ഭടാനന്ദന്റെ മാതാപിതാക്കൾ കോരൻ ഗുരുക്കൾ ചീരുവമ്മ എന്നിവരായിരുന്നു വാഗ്ഭടാനന്ദന്റെ ഭാര്യ വാഗ്ദേവി ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ടത് വാഗ്ഭടാനന്ദൻ ജനിച്ച വർഷവും ജനിച്ച സ്ഥലവുമാണ് വാഗ്ഭടാനന്ദൻ ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിലാണ് വാഗ്ഭടാനന്ദന്റെ ജന്മസ്ഥലം കണ്ണൂർ ജില്ലയിലെ പാട്ട്യം ഗ്രാമം വാഗ്ഭടാനന്ദന്റെ യഥാർത്ഥ നാമം എന്ത് വയലേരി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾ വി കെ ഗുരുക്കൾ എന്നും വാഗ്ഭടാനന്ദൻ അറിയപ്പെട്ടിരുന്നു വാഗ്ഭടാനന്ദന്റെ യഥാർത്ഥ പേരാണ് വയലേരി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾ ബാലഗുരു എന്നറിയപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താവ് വാഗ്ഭടാനന്ദൻ വയലേരി കുഞ്ഞിക്കണ്ണൻ ഗുരുക്കൾ എന്ന യഥാർത്ഥ പേരുള്ള വാഗ്ഭടാനന്ദൻ ബാലഗുരു എന്നും അറിയപ്പെട്ടിരുന്നു വാഗ്ഭടാനന്ദന്റെ ഗുരു ബ്രഹ്മാനന്ദ ശിവയോഗി വയലേരി കുഞ്ഞിക്കണ്ണന് വാഗ്ഭടാനന്ദൻ എന്ന പേര് നൽകിയതാര് ബ്രഹ്മാനന്ദ ശിവയോഗി വാഗ്ഭടാനന്ദന്റെ ഗുരുവായ ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് അദ്ദേഹത്തിന് ഈ പേര് നൽകിയത് സാമൂഹിക പ്രവർത്തനങ്ങൾക്ക് വാഗ്ഭടാനന്ദൻ മാതൃകയാക്കിയത് ആരെ രാജാറാം മോഹൻ റോയ് വാഗ്ഭടാനന്ദന്റെ പ്രധാന പ്രവർത്തന മേഖല ഏതായിരുന്നു മലബാർ ആത്മവിദ്യാസംഘം എന്ന സംഘടന സ്ഥാപിച്ചതാര് വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാസംഘം എന്ന സംഘടന സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് രാജാറാം മോഹൻ റോയിയുടെ സാമൂഹ്യ പരിഷ്കരണ പ്രവർത്തനങ്ങൾ മാതൃകയാക്കിക്കൊണ്ടാണ് വാഗ്ഭടാനന്ദൻ പ്രവർത്തിച്ചത് വാഗ്ഭടാനന്ദന്റെ പ്രധാന പ്രവർത്തന മേഖല മലബാർ ആയിരുന്നു വാഗ്ഭടാനന്ദൻ സ്ഥാപിച്ച സംഘടനയാണ് ആത്മവിദ്യാ സംഘം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലാണ് വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാ സംഘം സ്ഥാപിച്ചത് ആത്മവിദ്യാ സംഘത്തിന്റെ മുഖപത്രം അഭിനവ കേരളം അഭിനവ കേരളം പത്രം പ്രസിദ്ധീകരണം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിൽ സ്ഥാപിതമായ ആത്മവിദ്യാ സംഘത്തിന്റെ മുഖപത്രമായിരുന്നു അഭിനവ കേരളം അഭിനവ കേരളം പത്രം പ്രസിദ്ധീകരണം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് ആത്മവിദ്യ കാഹളം ശിവയോഗി വിലാസം എന്നീ മാസികകൾ ആരംഭിച്ചതാർ വാഗ്ഭടാനന്ദൻ വാഗ്ഭടാനന്ദൻ ആരംഭിച്ച മാസികകളാണ് ആത്മവിദ്യ കാഹളം ശിവയോഗി വിലാസം എന്നിവ ശിവയോഗി വിലാസം എന്ന മാസിക ആരംഭിച്ചത് വാഗ്ഭടാനന്ദനാണ് എന്നാൽ ശിവയോഗ രഹസ്യം എന്ന പുസ്തകം എഴുതിയത് ബ്രഹ്മാനന്ദ ശിവയോഗിയാണ് ആത്മവിദ്യാ കാഹളം പ്രസിദ്ധീകരണം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊൻപത് വാഗ്ഭടാനന്ദന്റെ ആത്മവിദ്യാ കാഹളം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊൻപതിൽ പ്രസിദ്ധീകരണം ആരംഭിച്ചു ഉണരുവിൻ അഖിലേഷിനെ സ്മരിപ്പിൻ ക്ഷണമെഴുന്നേൽപ്പിൻ അനീതിയോടെ എതിർപ്പിൻ എന്ന് ആഹ്വാനം ചെയ്തതാര് വാഗ്ഭടാനന്ദൻ ഉണരുവിൻ അഖിലേഷിനെ സ്മരിപ്പിൻ ക്ഷണമെഴുന്നേൽപ്പിൻ അനീതിയോടെ എതിർപ്പിൻ എന്ന് അച്ചടിച്ചത് വാഗ്ഭടാനന്ദന്റെ ആത്മവിദ്യാ കാഹളം എന്ന മാസികയിലാണ് ജാതി വ്യവസ്ഥ ഹിന്ദു ഹിന്ദുമതത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾക്ക് എതിരാണ് എന്ന് പ്രഖ്യാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവാര് വാഗ്ഭടാനന്ദൻ ജാതി വ്യവസ്ഥ ഹിന്ദു ഹിന്ദുമതത്തിന്റെ അടിസ്ഥാന പ്രമാണങ്ങൾക്ക് എതിരാണെന്ന് വാഗ്ഭടാനന്ദൻ പ്രഖ്യാപിച്ചു വാഗ്ഭടാനന്ദൻ കോഴിക്കോട് കാരപ്പറമ്പിൽ സ്ഥാപിച്ച സംസ്കൃത പഠന കേന്ദ്രം തത്വപ്രകാശിക വാഗ്ഭടാനന്ദൻ തത്വപ്രകാശിക ആശ്രമം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ആറ് വാഗ്ഭടാനന്ദൻ ആയിരത്തി തൊള്ളായിരത്തി ആറിൽ തത്വപ്രകാശിക എന്ന സംസ്കൃത പഠന കേന്ദ്രം ആരംഭിച്ചതെവിടെ കോഴിക്കോട് ജില്ലയിലെ കാരപ്പറമ്പിൽ ഊരാളുങ്കൽ കൂലിവേലക്കാരുടെ എന്ന പേരിൽ കർഷക സംഘടന സ്ഥാപിച്ചതാര് വാഗ്ഭടാനന്ദൻ വാഗ്ഭടാനന്ദൻ സ്ഥാപിച്ച കർഷക സംഘടനയാണ് ഊരാളുങ്കൽ കൂലിവേലക്കാരുടെ പരസ്പര സഹായ സംഘം ഇന്ത്യയിലെ ഏറ്റവും വലിയ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റി രാജയോഗാനന്ദ കൗമുദി യോഗശാല സ്ഥാപിച്ചതാർ വാഗ്ഭടാനന്ദൻ രാജയോഗാനന്ദ കൗമുദി യോഗശാല സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദനാണ് കോഴിക്കോട് ജില്ലയിലെ കല്ലായി എന്ന സ്ഥലത്താണ് വാഗ്ഭടാനന്ദൻ രാജയോഗാനന്ദ കൗമുദി യോഗശാല സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലാണ് വാഗ്ഭടാനന്ദൻ കോഴിക്കോട് ജില്ലയിലെ കല്ലായിയിൽ രാജയോഗാനന്ദ കൗമുദി യോഗശാല സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ വാഗ്ഭടാനന്ദൻ ശ്രീ നാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയത് എവിടെ വെച്ച് ആലുവ അദ്വൈതാശ്രമം വാഗ്ഭടാനന്ദൻ ശ്രീനാരായണ ഗുരുവിനെ കണ്ടുമുട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലാണ് ആലുവ അദ്വൈതാശ്രമത്തിൽ വെച്ചാണ് വാഗ്ഭടാനന്ദനും ശ്രീനാരായണ ഗുരുവും കണ്ടുമുട്ടിയത് ആത്മവിദ്യാ കാഹളം ശിവയോഗവിലാസം യജമാനൻ എന്നീ മാസികകൾ ആരംഭിച്ചത് വാഗ്ഭടാനന്ദനാണ് വാഗ്ഭടാനന്ദൻ ആരംഭിച്ച മാഗസീനാണ് യജമാനൻ എന്നാൽ വേലക്കാരൻ എന്ന മാസിക ആരംഭിച്ചത് സഹോദരൻ അയ്യപ്പനാണ് നിർഗുണോപാസന അഥവാ വിഗ്രഹം ഇല്ലാത്ത ആരാധന പ്രചരിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവാര് വാഗ്ഭടാനന്ദൻ നിർഗുണോപാസന അഥവാ വിഗ്രഹമില്ലാത്ത ആരാധന പ്രചരിപ്പിച്ചത് വാഗ്ഭടാനന്ദനാണ് കോഴിക്കോടിൽ പ്രീതിഭോജനം നടത്തിയത് വാഗ്ഭടാനന്ദനാണ് പ്രീതിഭോജനം നടത്തിയ സാമൂഹ്യ പരിഷ്കർത്താവാണ് വാഗ്ഭടാനന്ദൻ പന്തി ഭോജനം നടത്തിയത് തൈക്കാടയ്യ സമപന്തി ഭോജനം നടത്തിയത് വൈകുണ്ഠസ്വാമികൾ പട്ടിസദ്യ നടത്തിയത് ചട്ടമ്പി സ്വാമികൾ പ്രീതിഭോജനം നടത്തിയത് വാഗ്ഭടാനന്ദൻ മിശ്ര മിശ്രഭോജനം നടത്തിയത് സഹോദരൻ അയ്യപ്പൻ വാഗ്ഭടാനന്ദൻ കോഴിക്കോട് പ്രീതി പ്രീതിഭോജനം നടത്തിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയേഴിൽ കോഴിക്കോടിൽ പ്രീതിഭോജനം നടത്തിയത് വാഗ്ഭടാനന്ദനാണ് വാഗ്ഭടാനന്ദൻ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ ആത്മവിദ്യാ മഹോത്സവം സംഘടിപ്പിച്ചതെവിടെ പുന്നപ്രയിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ വാഗ്ഭടാനന്ദൻ പുന്നപ്രയിൽ ആത്മവിദ്യ മഹോത്സവം സംഘടിപ്പിച്ചു എട്ടേ മട്ട് എന്ന ദുരാചാരത്തിനെതിരെ ശബ്ദമുയർത്തിയ സാമൂഹിക പരിഷ്കർത്താവാണ് വാഗ്ഭടാനന്ദൻ എട്ടേ മട്ട് എന്ന ദുരാചാരത്തിനെതിരെ വാഗ്ഭടാനന്ദൻ ശബ്ദമുയർത്തി വാഗ്ഭടാനന്ദൻ്റെ കൃതികൾ മാനസചാബല്യം പ്രാർത്ഥനാഞ്ജലി ഈശ്വരവിശ്വാസം ഗാന്ധിജിയും ശാസ്ത്ര വ്യാഖ്യാനവും ബ്രഹ്മസങ്കീർത്തനം ആത്മവിദ്യ ആധ്യാത്മയുദ്ധം ആത്മവിദ്യാലേഖമാല എന്നിവയാണ് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക മറ്റ് പി എസ് സി പാഠഭാഗങ്ങളുടെ വീഡിയോകൾക്കായി എസ്ലേണേസിന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിംഗ് ദിസ് വീഡിയോ